വിവാഹ വാഗ്ദാനം നൽകി 17-കാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ ഓട്ടോ ഡ്രൈവറും സുഹൃത്തും പിടിയിൽ. മണിയൂർ സ്വദേശികളായ തരിപ്പമലയിൽ സനേഷ്, സുഹൃത്ത് ബബീഷ് എന്നിവരെയാണ് പയ്യോളി സർക്കിൾ ഇൻസ്പെക്ടർ കെ കെ വിനോദും സംഘവും അറസ്റ്റ് ചെയ്തത്. വടകരയിൽ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ് പീഡനത്തിനിരയായത്. മൂരാട് സ്വദേശിനിയായ പെൺകുട്ടിയുമായി പ്രണയത്തിലായ ഓട്ടോ ഡ്രൈവർ സനേഷ് കഴിഞ്ഞ മാസമാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. സുഹൃത്ത് ബബീഷിന്റെ മണിയൂരിലെ വീട്ടിൽ വെച്ചായിരുന്നു പീഡനം. ഇതിനുശേഷം പെൺകുട്ടിയെ സനേഷ് കൈയൊഴിഞ്ഞു. ഇയാളുടെ വിവാഹം അടുത്ത മാസം നിശ്ചയിക്കുകയും ചെയ്തതോടെ വഞ്ചിക്കപ്പെട്ടെന്ന് മനസ്സിലാക്കിയ പെൺകുട്ടി ഒപ്പം പഠിച്ച സുഹൃത്തിനോട് കാര്യം പറഞ്ഞതോടെയാണ് വിവരം പുറത്തായത്. സുഹൃത്ത് കോളേജ് അധികൃതരെ അറിയിക്കുകയും ഇവർ രക്ഷിതാക്കളുമായി സംസാരിക്കുകയും ചെയ്തതോടെ പെൺകുട്ടി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. സനേഷ് പീഡിപ്പിച്ച ശേഷം ബബീഷിന്റെ ഭാഗത്തുനിന്നും പീഡിപ്പിക്കാൻ ശ്രമമുണ്ടായതായി പോലീസ് പറഞ്ഞു. സനേഷ് നൽകിയ പെൺകുട്ടിയുടെ മൊബൈൽ നമ്പറിലേക്ക് ബബീഷ് നിരന്തരം വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി പറയുന്നു. സനേഷിന്റെ ഓട്ടോറിക്ഷയിലാണ് ഇവർ മണിയൂരിലെ ബബീഷിന്റെ വീട്ടിലെത്തിയത്. ഓട്ടോറിക്ഷ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പയ്യോളി കേന്ദ്രമായി ഓട്ടോ സർവീസ് നടത്തുന്ന സനേഷ് ഓട്ടോ യാത്രക്കിടയിലാണ് പെൺകുട്ടിയെ പരിചയപ്പെട്ടതും പ്രണയം നടിച്ച് പീഡിപ്പിച്ചതും. പയ്യോളിയിലെ ഒരു സ്വകാര്യ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള പയ്യോളിയിലുള്ള ഒരു ഓട്ടോ ഡ്രൈവറായ സനേഷ് എന്ന ആളെ ഒരു പരിചയത്തിലായതിന് ശേഷം കഴിഞ്ഞ ഈ മാസം 26-ാം തീയതി ഇയാള് ഈ കുട്ടിയെ ഇയാളുടെ സുഹൃത്തായ ഒരു ബബീഷ് എന്ന് പറഞ്ഞൊരു ആളുടെ മണിയൂരുള്ളൊരു വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടാണ് കുട്ടിയെ കുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നത്. അതിനുശേഷം ഈ ഇത് സംഭവം നടക്കുന്ന സമയത്ത് തന്നെ ഈ ഇയാളുടെ സുഹൃത്ത് ഈ വീട്ടിലുണ്ടായിരുന്നു. അതിനുശേഷം ഈ സുഹൃത്ത് എന്ന് പറഞ്ഞ ആൾ ബബീഷ് ഈ കുട്ടിയെ ഫോണിൽ വിളിച്ച് നിരന്തരം ഭീഷണിപ്പെടുത്താൻ, ഇയാൾക്ക് വഴങ്ങാൻ വേണ്ടിയിട്ട് നിരന്തരം ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. പിന്നെ കുട്ടിയുടെ ബന്ധുക്കളുടെ ഫോണിലേക്കൊക്കെ വിളിച്ച് ഈ കുട്ടിയെ പറ്റി അപവാദങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങിയതിന് ശേഷം ആണ് ഈ കുട്ടി പരാതി കൊടുക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വടകര പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ഈ കേസിലെ രണ്ട് പ്രതികളെയും ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കേസ് പയ്യോളി പോലീസ് സ്റ്റേഷനിലും വീട്ടിലാണ് സംഭവിച്ചത്. അതുകൊണ്ട് വടകര പോലീസ് സ്റ്റേഷനിൽ നിന്നും പയ്യോളി പോലീസ് സ്റ്റേഷനിലേക്ക് ഇത് ഇന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. പ്രതികളെ വടകര ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കി. ഇവരെ രാത്രിയോടെ കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻ കോടതിയിൽ ഹാജരാക്കി. കോടതി ഇരുവരെയും 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രതികളെ നേരത്തെ മണിയൂരിൽ ബബീഷിന്റെ വീട്ടിൽ കൊണ്ടുപോയി തെളിവെടുത്തിരുന്നു.